ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് തലപതിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ്. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. ബീസ്റ്റ് വേറെ തരംഗമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അതെന്താണ് അതിൻ്റെ തരംഗം എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ആൻഡ് അതെല്ലാം നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ബീസ്റ്റ് അറബി കുത്ത് സോങ്, സോ സോങ്ങിൻ്റെ ആ ഒരു ഇടയ്ക്കുള്ള തലപതിയുടെ ആ ഒരു സീക്വൻസ് ഒക്കെ, ഡാൻസ് സീക്വൻസ് ഒക്കെ വേറെ ലെവലായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ സിനിമയുടെ സോങ് ആൾറെഡി ഇപ്പോൾ തന്നെ ലിറിക്സ് 20 മില്യൺ ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വമ്പനായിട്ടുള്ളൊരു ബ്രേക്കിംഗ് തന്നെയാണ്. വേറെ ലെവലിലെ റെക്കോർഡ്സൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്താണ് നിങ്ങൾക്ക് ആ ഒരു സോങ്ങിനെ പറ്റി പറയാനുള്ളത് എന്നുള്ളത് കമൻറ്റിൽ ലീവിയ. സിനിമ നമുക്ക് April 14 തന്നെയായിരിക്കും റിലീസിന് വരെ. ആൻഡ് അതുപോലെ തന്നെ തലപതിയുടെ 66-ാമത്തെ പല പടത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. ഈ സിനിമയുടെ റിലീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയുടെ തലപതി 66 ഒഫീഷ്യൽ കൺഫർമേഷനോടുകൂടിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് കേൾക്കുന്നത്. സോ അതിനകത്ത് തലപതി മേ ബി ഒരു ഡബിൾ റോളിൽ വരാനും ഒരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം ലൈറ്റായിട്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. ഫാമിലി മൂവിയാണെന്ന് കേൾക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഡബിൾ റോളിൽ ഒരു ഫാമിലി മൂവിയിൽ തലപതി വന്നു കഴിഞ്ഞാൽ നിങ്ങളത് എങ്ങനെയായിരിക്കും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് എത്ര പേര് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി കമൻറ്റിൽ ലീവ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് തലപതിയെ പറ്റിയിട്ട് കേൾക്കുന്നൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ബീസ്റ്റിൻ്റെ അറബിക്കുത്ത് പാട്ട് കൊള്ളാം എന്നെനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ എങ്കിലും പാട്ട് കൊള്ളില്ല എന്നുള്ളൊരു ഫീലോട് എനിക്ക് വരുന്നുണ്ട്. കാരണം എന്തോ ഒരു കേട്ട് രസിക്കാൻ പറ്റുന്ന, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽ എനിക്ക് ആ ഒരു സോങ്ങിൽ നിന്നും കിട്ടിയിട്ടില്ല. ഞാൻ തലപതി ഫാൻസ് തന്നെയാണ്. ബട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ആ ഒരു സോങ് എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. കൊള്ളാം, നല്ല പാട്ട് തന്നെയാണ്. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഒരു എക്സ്പെരിമെൻ്റ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു എക്സ്പെരിമെൻ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് മാത്രമാണ് നമുക്ക് ആ ഒരു സോങ്ങിൽ നിന്നും കിട്ടുന്നതും എന്നാണ് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ, ടാറ്റ, ബൈ ബൈ.